കേരളത്തിൽ ലവ് ജിഹാദ് അങ്ങനെ വീണ്ടും ചർച്ചയാകുമ്പോഴാണ് ക്രിസ്ത്യൻ മതത്തിലേക്കും പരിവർത്തനം നടത്തുന്ന മലയാളി സംഘത്തെ കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. കർണാടകയിൽ ആദിവാസി കോളനിയിൽ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് വയനാട് മാനന്തവാടി സ്വദേശിയായ പാസ്റ്റർ വി കുരിയാച്ചൻ, ഭാര്യ സെലീനാമ്മ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കുടകിലെ കുട്ടപൂച്ചയ്ക്കൽ മഞ്ചൽ ഗ്രാമത്തിലെ ആദിവാസി കോളനിയിലുള്ളവരെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. കർണാടകയിൽ മതപരിവർത്തന നിരോധന നിയമ ഓർഡിനൻസിന് ഗവർണർ താവർ ചന്ദ് ഗഹ്ലോട്ട് അനുമതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ദമ്പതികൾ കേരളത്തിൽ നിന്ന് കുട്ടയിലെ ആദിവാസി കോളനിയിൽ എത്തിയത്. ആദിവാസി വിഭാഗക്കാരായ പണിയറവര മൂത്തനെയും കുടുംബത്തെയും കണ്ട പാസ്റ്ററും ഭാര്യയും ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെന്നാണ് ആരോപണം. പാസ്റ്ററും ഭാര്യയും എത്തിയതറിഞ്ഞ് ബജറംഗദൾ പ്രവർത്തകർ സ്ഥലത്തെത്തി. പാസ്റ്ററും ഭാര്യയും കയറിയ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറിയ ഇവരെയും ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നാലെ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ കുട്ട പോലീസ് പാസ്റ്ററെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രദേശവാസിയായ യുവാവാണ് ഇവർക്കെതിരെ പരാതിയുമായി എത്തിയത്. തന്റെ ഒപ്പം കഴിയുന്ന ബന്ധുവും ഭാര്യയും 3 വർഷം മുമ്പ് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയതാണെന്നും ഇരുവരും തോൽപ്പെട്ടിയിലെ പള്ളിയിൽ സ്ഥിരമായി പോകാറുണ്ടെന്നും പരാതിയിൽ പറയുന്നു. പ്രദേശത്ത് ലഘുലേഖകൾ വിതരണം ചെയ്ത് മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന യുവാവിന്റെ പരാതിയിൽ IPC സെക്ഷൻ 295A പ്രകാരം മതവികാരം വ്രണപ്പെടുത്തിയതിനാണ് നിലവിൽ പാസ്റ്ററും ഭാര്യയ്ക്കുമെതിരെ കുട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.